സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകീകരണത്തിന്റെ മറവിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ഉയർന്ന ശമ്പള വർദ്ധനവുമായി സർക്കാർ ഉത്തരവിറക്കി. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സെക്രട്ടറിമാരെ ഡെപ്യൂട്ടി ഡയറക്ടറാക്കി. 106 പോസ്റ്റുകളിലാണ് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും. സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സർക്കാരിന് ഇത് കടുത്ത ബാധ്യതയാകും. ജോയിന്റ് ഡയറക്ടർ തസ്തികയിൽ 6 പേർക്കാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ജോയിന്റ് ഡയറക്ടറായിരുന്ന ത്രേസ്യാമ ആന്റണി ചീഫ് രജിസ്ട്രാറാകും. ജോയിന്റ് ഡയറക്ടറായ ജസ്ന മോളസ് റൂറൽ വിഭാഗം ജോയിന്റ് ഡയറക്ടറാകും. ഡെപ്യൂട്ടി ഡയറക്ടർമാരായിരുന്ന 9 പേരെ ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. 1,07,800 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ് ഇവരുടെ ശമ്പള സ്കെയിൽ. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, പ്രോവിഡന്റ് ഫണ്ട് അക്കൌണ്ട് ഓഫീസർ എന്നീ തസ്തികയിലുള്ളവരെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. സ്ഥാനക്കയറ്റം ലഭിച്ചവരിൽ 75 പേർ അസിസ്റ്റന്റ് ഡയറക്ടറായി, 9 പേർ ജോയിന്റ് ഡയറക്ടർമാരായി, 11 പേരെ ഡെപ്യൂട്ടി ഡയറക്ടർമാരായും സ്ഥാനക്കയറ്റം നൽകി. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സെക്രട്ടറിമാരെ ഡെപ്യൂട്ടി ഡയറക്ടറാക്കിയിട്ടുണ്ട്. ഇവരുടെയെല്ലാം ശമ്പളത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉയർന്ന ശമ്പളത്തോടൊപ്പം DA കൂടെ ചേരുമ്പോൾ വൻ ശമ്പള കുതിപ്പാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനം ദൈനംദിന പ്രവൃത്തികൾക്ക് പോലും കോടികൾ കടമെടുക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം നൽകുന്നതിനോട് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. തസ്തിക ഉയർന്നെങ്കിലും ഇവരുടെ ജോലിയുടെ സ്വഭാവത്തിലോ യോഗ്യതയിലോ യാതൊരു മാറ്റവുമില്ല. ജനം, തിരുവനന്തപുരം.